എന്താ ഈ ഫേവർ എന്ന് ചോദിച്ചാൽ ഞാൻ ഇന്ന് രാവിലെ പറയും ഹല്ലേലൂയ, അത് നീ നല്ലവനായതുകൊണ്ടോ നീ പ്രാർത്ഥിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ നീ അങ്ങ് ഭയങ്കര വിശുദ്ധനായതുകൊണ്ടോ ഒന്നും നിനക്ക് തരുന്നതല്ല, മറിച്ച് ദൈവത്തിന് നിന്നോട് അങ്ങ് തോന്നുകയാണ്. ഹല്ലേലൂയ, ദൈവത്തിന് അങ്ങ് തോന്നുകയാണ്. അല്ലേലൂയ. കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ചെയ്യുകയോ നിരൂപിക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് അമ്മയുടെ ഗർഭത്തിൽ വെച്ച് ദൈവം പറയണം, ഞാൻ ഒരുത്തനെ അങ്ങ് ദ്വേഷിച്ചു, ഞാൻ ഒരുത്തനെ അങ്ങ് സ്നേഹിച്ചു. ആമേൻ. യാക്കോബിന്റെ മേൽ വെളിപ്പെട്ടത് യാതൊരു ആമേൻ ഒരു ഒരു സാധ്യതയും ഇല്ലാത്തൊരു ദൈവപ്രീതി അങ്ങ് തോന്നുകയാണ്. ഈ മാസവും ഞാൻ പറയാം, നീ എത്ര തോറ്റ് കിടന്നാലും നീ എത്ര പരാജയപ്പെട്ട് കിടന്ന ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചത് തെറ്റിദ്ധരിക്കരുത്. നിന്റെ വീട്ടിൽ നീ ഏതാണ്ട് വലിയ വിശുദ്ധനായതുകൊണ്ടോ നിന്റെ സഭയിൽ നീ ഏതാണ്ട് വലിയ പ്രാർത്ഥനക്കാരനായതുകൊണ്ടൊന്നും അല്ല മോനെ. ഹല്ലേലൂയ. നിന്നേക്കാൾ പ്രാർത്ഥനക്കാർ നിന്നേക്കാൾ വിശുദ്ധന്മാർ മാറി നിൽക്കുമ്പോൾ ദൈവം പറയാണ്, എനിക്കെന്തോ നിന്നോടൊരു സ്നേഹം തോന്നുന്ന കാര്യം, ഞാൻ നിന്നെ സ്നേഹിച്ചില്ലെങ്കിൽ നിന്റെ കാര്യം ആകപ്പാടെ പോക്കാ. അതുകൊണ്ട് ദൈവം പറയാണ്, ഞാൻ നിന്നെ ഭയങ്കരമായിട്ട് അങ്ങ് സ്നേഹിക്കാൻ പോവുകയാണ്. ഓ, തീ കത്തുന്നല്ലോ. ഞാൻ ഈ ദൂത് പറയുമ്പോൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് ഭയങ്കരമായിട്ട് ദൈവം അങ്ങ് കാണിക്കുക. എന്നോടത് കാണിച്ചതാണ് ദൈവം. ഹല്ലേലൂയ. ആ ഫേവർ എന്താ നിന്ന് രാവിലെ എന്നോട് ചോദിച്ച എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം, അർഹതയില്ലാത്തത് മാനുഷികമായ നീതിക്കകത്ത് പെടാത്തത്, അതിന്റെ പുറകിൽ മാനുഷികമായ ഒരു നീതിയും എന്റെ കൂടെ ഉണ്ടോ? ദാവീദ് ദൈവത്തിന്റെ ഹൃദയത്തിൽ കയറാനായിട്ട് ഇവിടുത്തെ ആളുകൾ ചോദിച്ചാൽ എന്നെ മാനുഷിക നീതിയാ ഉള്ളത്, ഞങ്ങൾ മിണ്ടുന്നില്ലല്ലോ. ഉപായിയായ യാക്കോബിനെ എന്തും മാനുഷിക നീതി വെച്ചാൽ ദൈവം ഒരു രാജ്യമാക്കി മാറ്റുന്നേ. ദൈവം പറയും, അത് മാനുഷിക നീതിയൊന്നുമല്ല, നിന്റെ മേൽ പകർന്ന ഫേവർ ഹൈക്കോടതി ചെന്നാൽ പോലും സുപ്രീം കോടതി ചെയ്യുന്ന പറയും, ഇതൊരു നീതിയില്ലല്ലോ ഇതിനകത്ത്. ക്ഷമിക്കണമേ, ഞങ്ങളുടെ നീതി കർത്താവിന്റെ നീതിയാകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാവിലെ അത് ആരോ സ്വീകരിക്കുന്നു, ആരോ നിന്നെ നോക്കി പറയുന്നു, അവൻ ശരിയല്ല, പിന്നെ എന്താ അവൻ അനുഗ്രഹിക്കപ്പെടുന്നത്. ആരോ പറയുന്നു, ഞങ്ങളെക്കാൾ അവൻ പ്രാർത്ഥിക്കാത്തവന, പിന്നെ എന്താ അവൻ അനുഗ്രഹിക്കപ്പെടുന്നത്. ബ്രദർ, ഇന്ന് രാവിലെ എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാ, ദൈവത്തിന്റെ ഫേവർ എന്ന് പറയുന്നത് അർഹതയില്ലാത്ത മാനുഷിക നീതികളുടെ ഗണത്തിൽപ്പെടാത്ത അസാധാരണമായ ദൈവ സ്നേഹത്തിന്റെ പ്രതിഫലനമാണ്. നീ ഈ മാസം അനുഭവിക്കാൻ പോകുന്ന വാക്ക് ഞാൻ ആവർത്തിക്കുന്നു, ഹെവി ഫേവർ.